വിജിലൻസിന് മൂക്കുകയറിട്ട മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ പരസ്യമായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. ലഭിക്കുന്ന പരാതികളിൽ കേസ് എടുക്കേണ്ടെന്നാണ് വിജിലൻസിന് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. പരാതികൾ അതാത് വകുപ്പിലെ വിജിലൻസിന് അയക്കുകയും അവർ ശുപാർശ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതിയെന്നുമാണ് നിർദ്ദേശം. ഇതിനോടുള്ള പ്രതിഷേധമാണ് ചട്ടങ്ങളിൽ നിലയുറപ്പിച്ച ജേക്കബ് തോമസ് ചെയ്യുന്നതും. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റാൻ നീക്കവും സജീവമാണ്. അതിനിടെയാണ് ഈ പുതിയ നീക്കം. വി എം സുധീരൻ രാജിവെച്ച ഒഴിവിൽ കെ പി സി സി അധ്യക്ഷനായി എ ഗ്രൂപ്പുകാരൻ എത്തുമെന്ന് ഉറപ്പായി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയതിനാൽ ഐ ഗ്രൂപ്പിന് സ്ഥാനം നൽകണമെന്ന വികാരം ഗ്രൂപ്പുകൾക്ക് അതീതമായി ഉയർന്നു കഴിഞ്ഞു. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി കെ പി സി സി നേതൃത്വം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഐ ഗ്രൂപ്പിനുള്ളത്. അതുകൊണ്ടുതന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇടക്കാല പ്രസിഡന്റിനായി ഗ്രൂപ്പ് പോലെ രൂക്ഷമാക്കേണ്ടതില്ലെന്നാണ് ഐ പക്ഷത്തിന്റെ പൊതു അഭിപ്രായം. 6 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തെ തടയുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരുന്ന യാത്രാ വിലക്കിന് അമേരിക്കൻ കോടതിയുടെ വിലക്ക്. യാത്രാ വിലക്ക് നടപ്പിൽ വരുന്നതിന് തൊട്ടു മുൻപായാണ് ഉത്തരവ് നടപ്പാക്കുന്നത് കോടതി അടിയന്തരമായി തടഞ്ഞത്. കേരള ക്രിക്കറ്റിന്റെ മുഖം മാറ്റാൻ പുതുതന്ത്രങ്ങളുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ലോകോത്തര പരിശീലകനെ എത്തിച്ച് താരങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനാണ് നീക്കം. കേരള ടീമിന്റെ പരിശീലകനായി ശ്രീലങ്കയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവ് വാട്ട്മോർ എത്തുമെന്നാണ് സൂചന. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധേയനായ വാട്ട്മോറുമായി ഇതു സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഈ സീസണിലെ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. എം സി റോഡിലൂടെയുള്ള രാത്രിയാത്ര പേടിസ്വപ്നമാകുന്നു. പന്തളത്തിനും കാരക്കാടിനും ഇടയിലായി കഴിഞ്ഞ 2 ദിവസമായി വ്യാപകമായ ചാത്തനേറ് നടക്കുന്നതായി യാത്രക്കാരുടെ പരാതി. ഇന്നലെ പുലർച്ചെ 4 വാഹനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. പരിശോധിക്കാൻ ചെന്ന സിഐക്കു നേരെയും ആക്രമണം ഉണ്ടായി. മണിക്കൂറുകളുടെ ഇടവേളയിൽ പല സ്ഥലത്തു നിന്നാണ് ഏറുവരുന്നത്. ഇതിനു പിന്നിലുള്ള സാമൂഹ്യ വിരുദ്ധരെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോലീസും വലയുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.